വാട്സ് അപ്പ് ഗായ്സ്, വെൽക്കം ടു ഡേയിങ് എംപീരിയൽസ്. നിങ്ങൾ മിക്ക ആൾക്കാരും നമ്മുടെ ജി ടി എ സീരീസിനെ കുറിച്ച് അറിയുന്നവരാണ്. അത് മാത്രമല്ല, നിങ്ങൾ കുറേ ആൾക്കാർ ജി ടി എ സിക്സിനെ കുറിച്ച് എന്നോട് ചോദിക്കാറുണ്ട്. ജി ടി എ സിക്സ് എപ്പോൾ റിലീസ് ആവും, ഏത് ലൊക്കേഷനിൽ വെച്ചായിരിക്കും, എത്ര കാലം കാത്തിരിക്കേണ്ടി വരും, നിങ്ങളെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുമ്പോഴാണ് ഔട്ട് ഓഫ് നോവെയർ ഇന്ത്യൻ ബേസ്ഡ് ജി ടി എ സ്റ്റൈൽ ഗെയിം അനൗൺസ് ആയത്. യെസ്, കുറച്ച് ദിവസം മുൻപാണ് നമ്മുടെ ഇന്ത്യൻ ബേസ്ഡ് ഓപ്പൺ വേൾഡ് ഗെയിമായ മുംബൈ ഗുള്ളീസ് എന്ന് പറഞ്ഞ ഗെയിമിൻ്റെ ട്രെയിലർ റിലീസ് ആവുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. ഇനി കാണാത്തവർക്ക് വേണ്ടി ഈ ഒരു ഗെയിമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ഗെയിം ഡെവലപ്പ് ചെയ്യുന്നത് ഇന്ത്യയിലെ ഒരു ഗെയിമിംഗ് സ്റ്റുഡിയോ ആണ്, ഗെയിംസിയോ എന്ന് പറഞ്ഞ സ്റ്റുഡിയോ ആണ്. അതിന് പുറമേയുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പേര് കേട്ടാൽ തന്നെ അറിയാം ഈ ഒരു ഗെയിം മുംബൈ ബേസ്ഡ് ആണ്. ഇനി ഗെയിം ട്രെയിലർ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 38 സെക്കൻഡ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഗെയിമിനെ കുറിച്ചുള്ള കുറേ ഡീറ്റെയിൽസ്, ഗ്രാഫിക്സ് ആണെങ്കിലും ഗെയിം പ്ലേ വൈസ് ആണെങ്കിലും നമുക്ക് ഇതൊന്നും കിട്ടില്ല. പക്ഷേ ഈ ട്രെയിലർ 2 ലാംഗ്വേജ് റിലീസ് ആയിട്ടുണ്ട്, ഹിന്ദിയിലുമുണ്ട്, ഇംഗ്ലീഷിലുമുണ്ട്. ഹിന്ദി ഇഷ്ടമല്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ കാണാം, ഇംഗ്ലീഷ് ഇഷ്ടമല്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹിന്ദി കാണാം. എന്തായാലും ഞാൻ പറഞ്ഞതുപോലെ 38 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അത്രയും ചുരുങ്ങിയ ടൈമാണ്. അതിനുള്ളിൽ നമുക്ക് കാണാൻ പറ്റുന്ന പറഞ്ഞാൽ ഈ ഗെയിമിൻ്റെ ഏകദേശം ഒരു ഗ്രാഫിക്സ് എങ്ങനെയാണെന്നുള്ളത് കിട്ടും, ഗെയിം പ്ലേൻ്റെ ചെറിയൊരു ഐഡിയ കിട്ടും. അതിന് പുറമേ വലിയ ഡീറ്റെയിൽസ് ഒന്നും ഈ ട്രെയിലറിന് കിട്ടുന്നില്ല. എന്തായാലും Let's have a look. So, ഈ ഒരു ട്രെയിലർ കണ്ടാത്തതിൻ്റെ ഒരു കാര്യം മനസ്സിലാവും, ഈ ഗെയിമിൻ്റെ ലൊക്കേഷൻ മുംബൈ ബേസ്ഡ് ആണ്. സോ മുംബൈ സിറ്റി എങ്ങനെയാണോ ഇപ്പോൾ ഉള്ളത്, അതേ ഒരു കോപ്പി ആയിരിക്കും ഗെയിമിൻ്റെ അകത്ത് വരുന്നത്. സോ നിങ്ങൾ ആരെങ്കിലും മുംബൈയിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അവിടെ ഉള്ള കറണ്ട് ബിൽഡിംഗ് സ്റ്റൈലും അതുപോലെ എന്താണ് ട്രാഫിക്കും റോഡിൻ്റെ സ്റ്റൈലും കമ്പയർ ചെയ്താൽ ചിലപ്പോൾ സിമിലർ ആയിരിക്കും ഈ ഗെയിമിലുള്ളത്. ഇതേപോലത്തെ ഗെയിംസ് ഒക്കെ കളിക്കുന്നവരാണെങ്കിൽ നിങ്ങളും എന്നെ പോലെ ആഗ്രഹിച്ചിട്ടുണ്ടാവും നമ്മുടെ ഇന്ത്യനെ ബേസ് ചെയ്തിട്ട് ഇതുപോലുള്ള ഒരു ഓപ്പൺ വേൾഡ് ഗെയിം എപ്പോഴെങ്കിലും റിലീസ് ആവുന്നുള്ളത്. എനിക്ക് തോന്നുന്നു മുംബൈയിൽ പലപ്പോഴും ആയിട്ട് അങ്ങനെയുള്ള ഗെയിംസ് വരാറുണ്ട്. പക്ഷേ PC ഇതുവരെ ഇന്ത്യയിലുള്ള ഒരു സിറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഓപ്പൺ വേൾഡ് ഗെയിം എൻ്റെ അറിവിൽ ഇതുവരെ റിലീസ് ആയിട്ടില്ല. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം. സോ ട്രെയിലർ എടുത്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഈ ഗെയിമിലെ NPCs എങ്ങനെയാണുള്ളത്. NPCs എന്ന് പറഞ്ഞാൽ നോൺ പ്ലേയബിൾ ക്യാരക്ടേഴ്സ്, നമ്മൾ സിറ്റിയിലൊക്കെ കാണുന്ന മറ്റുള്ള ആൾക്കാരൊക്കെ. സോ ഇതിൽ വരുന്നത് എല്ലാം ഇന്ത്യൻ ആയിരിക്കും, ചിലപ്പോൾ അവിടെ എവിടെയൊക്കെ ആയിട്ട് ഫോറിനേഴ്സ് ഉണ്ടാവും. നമ്മുടെ GTA പോലെ ആയിരിക്കില്ല, കാരണം GTA നടക്കുന്നത് US. സോ അതിൽ മിക്കപ്പോഴും വൈറ്റ്സും നമ്മൾ ഇന്ത്യക്കാരെ റെയർലിയാണ് കാണുന്നത്. പക്ഷേ ഈ ഗെയിം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിലുള്ള മിക്ക NCC എനിക്ക് തോന്നുന്നു 95% ഇന്ത്യൻസ് ആയിരിക്കും, കാരണം ഇത് നടക്കുന്നത് ഇന്ത്യയിൽ വെച്ചാണ്. അതിന് പുറമെ ബിൽഡിങ്സ് നോക്കുകയാണെങ്കിലും ഇന്ത്യയിലെ ബിൽഡിങ്സ് നമ്മുടെ US ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്രയും വലുപ്പം ഉണ്ടാവാറില്ല. പിന്നെ തിങ്ങി തിങ്ങിയാണ് ബിൽഡിങ്സിൻ്റെ ഒക്കെ സ്ട്രക്ചർ, അല്ലെങ്കിൽ അവർ ബിൽഡ് ചെയ്യുന്നത് ഇന്ത്യയിൽ. സോ ആ ഒരു സെയിം സംഭവം നിങ്ങൾക്ക് ഗെയിമിൻ്റെ ട്രെയിലർ നോക്കിയാൽ കാണാൻ പറ്റുന്നതാണ്. പിന്നെ ഈ ഗെയിമിലെ വെഹിക്കിൾസ് ആണ്. വെഹിക്കിൾസിൽ എനിക്ക് എടുത്ത് പറയാനുള്ളത് നമ്മുടെ ഓട്ടോറിക്ഷയാണ്. കാരണം Far Cry 4 എന്ന് പറഞ്ഞ ഗെയിമിൽ മാത്രമാണ് ഞാൻ ഇതുവരെ ഓട്ടോറിക്ഷ എന്ന ഒരു വെഹിക്കിൾ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ മോഡേൺ ഗെയിംസ് ഉണ്ട്, നമ്മുടെ GTA Vice City ഒക്കെ മോഡേൺ വേർഷനിൽ ചിലപ്പോൾ നിങ്ങൾ ഓട്ടോറിക്ഷ യൂസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ അതിന് പുറമേ ഒരു ഗെയിം റിലീസ് ആകുമ്പോൾ അതിൽ ഓൾറെഡി ഉള്ള വെഹിക്കിൾസിൽ ഓട്ടോറിക്ഷ ആകെ Far Cry 4 മാത്രമാണ് കണ്ടത്. അതിനുശേഷം മുംബൈ ഗള്ളീസ് എന്ന ഗെയിമിലാണ് ഓട്ടോറിക്ഷ സെക്കൻഡ് ടൈം കാണുന്നത്. അതിന് പുറമെയുള്ള വെഹിക്കിൾസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടാക്സീസ് ആണ്. കോമൺലി മുംബൈയിൽ ഇപ്പോൾ ഉള്ള ഒരു സംഭവമാണ് ഈ ടാക്സീസ്, അതും നിങ്ങൾക്ക് ഈ ഗെയിമിൽ കാണാൻ പറ്റും. പിന്നെ നമ്മുടെ പോലീസ് ജീപ്പ്, അതിന് പുറമെ എനിക്ക് തോന്നുന്നു സൈക്കിളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. എഗെയിൻ ഇവർ എത്രത്തോളം ഡീപ്പായിട്ട് ഇന്ത്യനെ എടുത്തു വെക്കുമെന്ന് അറിയില്ല. സോ കംപ്ലീറ്റ്ലി കോപ്പി ആണെങ്കിൽ എനിക്ക് തോന്നുന്നു സൈക്കിളും അതുപോലെ നമ്മുടെ നാട്ടിൽ കാണുന്ന പല വെഹിക്കിൾസും ഈ ഗെയിമിൽ മിക്കവാറും ഉണ്ടാവും. പിന്നെ ഒരു ഗെയിമിൻ്റെ ഫീൽ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എൻവിയോൺമെൻ്റ് ആണ്. ഈ ഒരു റീസൺ കൊണ്ട് തന്നെയാണ് നമ്മുടെ GTA ഇത്രയും പോപ്പുലർ ആയത്, കാരണം ഇതിൻ്റെ എൻവിയോൺമെൻ്റ് ഒക്കെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തതുകൊണ്ടാണ്. സോ ഈ ഒരു ഗെയിം എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് പോലെ കുറേ ഇന്ത്യൻ എലമെൻറ്റ്സ് ഉണ്ട്. അതിൽ first നമ്മുടെ തട്ടുകടകളാണ്. യെസ്, നിങ്ങൾ ഈ ഒരു ട്രെയിലറിൻ്റെ ഈ ഒരു സ്പെസിഫിക് ഭാഗം നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു ചെറിയ ഷോപ്പ് കാണാം. ഇത് ശരിക്കും മിൽമാ ബൂത്ത് പോലത്തെ ഒരു സംഭവമാണ് അവർ ഉദ്ദേശിച്ചത്. പക്ഷേ കോപ്പിറൈറ്റ് ഇഷ്യൂസ് കാരണം പേര് അവർ കസ്റ്റം, അല്ലെങ്കിൽ അവർ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പേരാണ് കൊടുത്തിട്ടുള്ളത്. എന്തായാലും പൊതുവെ മറ്റ് കൺട്രീസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിലാണ് ഈ തട്ടുകടയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. മിഡ് നൈറ്റ് സ്നാക്കൊക്കെ കഴിക്കാൻ പറ്റിയ ആ രീതിയിലുള്ള സ്റ്റോർസ്. സോ അങ്ങനെയുള്ള കുറേ തട്ടുകട നിങ്ങൾക്ക് മിക്കവാറും ഈ ഒരു ഗെയിം കാണാൻ പറ്റും. അതെനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ മാത്രം കാണുന്ന ഒരു, മേബി വേറെ ഏഷ്യൻ കൺട്രീസിലുണ്ടാവും, പക്ഷേ പൊതുവേ നമ്മളിത് കാണുന്നത് ഇന്ത്യയിലാണ്. സോ ദാറ്റ്സ് എ ഗുഡ് തിങ്. അതിന് പുറമെ നമ്മുടെ മുംബൈയിലെ സ്ലം ഏരിയാസും പോഷ് ഏരിയാസും ഈ ഗെയിമിൽ ഫീച്ചർ ചെയ്യുന്നുണ്ട്. ഇത് ഈ ഗെയിമിൻ്റെ ഡെവലപ്പർ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് വിശ്വസിക്കാം. സോ സ്ലം ഏരിയാസ് എന്ന് പറഞ്ഞാൽ ചേരികളാണ് ഉദ്ദേശിക്കുന്നത്. അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള ആൾക്കാർ തിങ്ങി താമസിക്കുന്ന ഏരിയാസാണ്. ഇത് എത്രത്തോളം ആക്യുറേറ്റ് ആയിട്ട് ഈ ഗെയിമിൽ ഇവരെ കൊണ്ടുവരും എന്നുള്ള അറിയില്ല. എന്തായാലും ആ ഒരു സംഭവം കൂടി വന്നാൽ നമ്മുടെ ഇന്ത്യൻ ഫീല് എന്തായാലും ഈ ഒരു ഗെയിമിനുണ്ടാവും. ഇനി ഈ ഒരു ട്രെയിലറിൽ എനിക്ക് തോന്നിയിട്ടുള്ള പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് പറയാം. അതിൽ first ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ട്രാഫിക് പോലീസാണ്. യെസ്, ഞാൻ വേറെ ഒരു ഓപ്പൺ വേൾഡ് ഗെയിമിലും ഇതുവരെ എൻ്റെ ഓർമ്മ പ്രകാരം ട്രാഫിക് പോലീസിനെ കണ്ടതായി ഓർക്കുന്നില്ല. അല്ലാതെ നമ്മളെന്താണ് കോപ്സ് ഉണ്ടാവാറുണ്ട്, പക്ഷേ ട്രാഫിക് പോലീസ് ആദ്യമായിട്ടാണ് ഒരു ഗെയിമിൽ ഫീച്ചർ ചെയ്തിട്ട് കാണുന്നത്. സോ അതൊരു നല്ല എലമെൻറ്റാണെന്ന് തോന്നുന്നു. പക്ഷേ ഇത് എത്രത്തോളം പ്രാക്ടിക്കൽ ആവുമെന്ന് അറിയില്ല. കാരണം നമ്മൾ ഇവർ പറയുന്ന റൂൾസ് ഫോളോ ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ സിഗ്നൽസ് ഫോളോ ചെയ്തില്ലെങ്കിൽ അത് ഇഷ്യൂ ആവുമോ ഇവർ ചേസിയോ എന്നുള്ളത് അറിയില്ല. എന്തായാലും ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു സംഭവം കാണുന്നത് ട്രാഫിക് പോലീസിനെ. സോ ദാറ്റ്സ്
പിന്നെ ട്രെയിലർ തുടങ്ങുമ്പോൾ തന്നെ ഉള്ള ഒരു ചെറിയ സംഭവമാണ്, ഇത് അത്ര വലിയ സംഭവമൊന്നുമല്ല, പക്ഷേ ഇത് ഗെയിമിൻ്റെ AI ബേസ് ആയിട്ടാണ്, നമ്മുടെ സൈബർ പങ്ക് ഒക്കെ ഫെയിലായ ഒരു ഏരിയ ആണ്. സോ നമ്മുടെ NPC അതായത് നോൺ പ്ലേബിൾ ക്യാരക്ടർ ഇവിടെ നിങ്ങൾ കാർ അപ്രോച്ച് ചെയ്യുന്നതിനനുസരിച്ച് ഓടുന്നത് കാണാം. സോ കാർ അടുത്ത് എത്തുന്നവരെ ഇയാൾ നടക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം കാർ സ്പീഡ് കുറയ്ക്കില്ല എന്ന് തോന്നിയിട്ടാവണം NPC സ്പീഡിൽ ഓടുന്നത് കാണാം. പക്ഷെ ചെറിയൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു NPC കാർ വരുന്ന ഡയറക്ഷനിലേക്ക് നോക്കുന്നില്ല. സോ ഇത് ടൈമിംഗ് ലക്കി ടൈമിംഗ് ആയതാണോ, അല്ലെങ്കിൽ NPC അതായത് ഈ നോൺ പ്ലേയബിൾ ക്യാരക്ടേഴ്സ് നമ്മൾ കാറ് നിർത്തില്ല എന്ന് അറിഞ്ഞാൽ സ്പീഡിൽ ഓടുന്നതാണോ എന്നുള്ളത് അറിയില്ല. എന്തായാലും ട്രെയിലറിലെ ആ ടൈമിംഗ് ഇസ് വെരി ഗുഡ്. പിന്നെ ഈ ഒരു സീനാണ് എനിക്ക് തോന്നുന്നത് ട്രെയിലറിലെ ഏറ്റവും ഹൈലൈറ്റ്, അല്ലെങ്കിൽ ഈ ഗെയിമിൻ്റെ ഗ്രാഫിക്സിനെ കുറിച്ച് ഒരു ഓവറോൾ ഐഡിയ തരുന്ന ഒരു സീനാണ്. ഈ ഗെയിമിൻ്റെ ഗ്രാഫിക്സ് GTA-like ആണെന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം മോശമില്ലാത്ത ഗ്രാഫിക്സ് ആണ്. പക്ഷേ AAA ഗെയിമിൻ്റെ അത്രയും നല്ല ഗ്രാഫിക്സ് ആണെന്ന് ചോദിച്ചാൽ നോ. പക്ഷെ എന്താണ്, ഇതുവരെ ഇന്ത്യൻ റിലീസ് ആയിട്ടുള്ള മിക്ക ഗെയിംസുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി വെരി ബെറ്റർ. സോ ഈ ഒരു സീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് പോലെ നമ്മുടെ NPC വെള്ളത്തിൻ്റെ അടുത്ത് കൂടെ നടന്നു പോകുമ്പോൾ ഇയാളുടെ റിഫ്ലക്ഷൻ വെള്ളത്തിൽ വരുന്നുണ്ട്. അഗെയിൻ ഇത് ട്രെയിലറാണ്, നമുക്ക് ഇത് എല്ലാം ഗെയിം കാണാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. പക്ഷേ മോസ്റ്റ് ലൈക്ലി ഇപ്പോൾ ഉള്ള ടെക്നോളജി വെച്ചിട്ട് ഇത് അത്ര ഡിഫിക്കൾട്ട് ആയിട്ടുള്ള ഒരു കാര്യമല്ല. സോ റിഫ്ലക്ഷനൊക്കെ നോക്കുകയാണെങ്കിൽ അത് ഈ ഒരു സീൻ പ്രത്യേകിച്ചും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതുപോലെ വെള്ളത്തിൽ റിഫ്ലക്ഷൻ നല്ല രീതിയിലുണ്ട്. പിന്നെ മൈന്യൂട്ട് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ഓട്ടോറിക്ഷേൻ്റെ അകത്തുള്ള ഒരു ബ്ലൂ ലൈറ്റ്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അതും നല്ല ഒരു ആഡാണ്, മൊത്തത്തിലൊരു ഡെപ്ത് തരുന്ന സംഭവമാണ്, 3D ഫീല് തരുന്നതാണ്. സോ ആ ഒരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്തു. ഇതൊക്കെയാണ് ഞാൻ പേഴ്സണലി നോട്ടീസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഇനി നിങ്ങൾ എന്തെങ്കിലും എക്സ്ട്രാ നോട്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാം. ഇനി ഈ ഗെയിമിൻ്റെ കുറച്ച് ഡാർക്ക് അല്ലെങ്കിൽ ഡൗൺ സൈഡ് നോക്കാം. അതിൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കാർസിൻ്റെ ഫിസിക്സ് ആണ്. ഫിസിക്സ് എന്ന് പറഞ്ഞാൽ കാറ് മൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കാറ് ക്രാഷ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അത് റിയാക്ട് ചെയ്യുന്നത്. നമുക്കൊരു ഓവർ ഫീൽ ഉണ്ടല്ലോ GTA. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് GTA ഗെയിംസിൽ മിക്കപ്പോഴും, എസ്പെഷ്യലി GTA 4 or 5 കാർ ഫിസിക്ക് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി GTA 4 ആ ഒരു ഗെയിം അറിയപ്പെടുന്നത് തന്നെ ആ ഒരു കാരണം കൊണ്ടാണ്. കാർ ക്രാഷ് ആകുമ്പോൾ റിയലിസ്റ്റിക്, കംപ്ലീറ്റ് റിയലിസ്റ്റിക് അല്ല, പക്ഷേ പൊതുവെ ഒരു റിയൽ കാർ ക്രാഷ് ഉണ്ടായാൽ നമ്മുടെ കാർ എങ്ങനെയാണോ റിയാക്ട് ചെയ്യുക, ആ ഒരു സിമിലർ സംഭവമാണ് GTA 4. സോ ആ ഒരു ഏരിയയിലാണ് എനിക്ക് കുറച്ച് വേറെയുള്ളത്, കാരണം ഗ്രാഫിക്സ് അത്ര ടോപ്പ് ആയില്ലെങ്കിലും AAA ഗെയിം അല്ലെങ്കിൽ GTA 5 ലെവലൊന്നും ആയില്ലെങ്കിലും വലിയ പ്രശ്നമില്ല. ഗെയിം എങ്ങനെ പ്ലേ ചെയ്യുന്നു, ഗെയിം പ്ലേയും ഗെയിം ഫിസിക്കും ഒക്കെയാണ് ഒരു ഗെയിമിൻ്റെ ഓവറോൾ ഫീല് തീരുമാനിക്കുന്ന കാര്യം. സോ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ട്രെയിലറിൽ ഇവർ ചെറിയൊരു റേസ് അല്ല ഒരു ചേസ് സീൻ ഉണ്ട്, അതിൽ നിങ്ങൾക്ക് കാർ മൂവ് ചെയ്യുന്നത് കാണാം. അതിൽ അത്ര ഇഷ്യൂ തോന്നിയിട്ടില്ല, പക്ഷേ ഇതിൽ ഒരു കാർ ടാക്സീനെ ക്രാഷ് ചെയ്യുന്ന ഒരു സീനുണ്ട്, അതിൽ സ്പാർക്കൊക്കെ കാണാൻ പറ്റും. പക്ഷേ കാറിനൊരു ഡാമേജ് ഉള്ളതായി തോന്നുന്നില്ല. അതുപോലെ കാറിൻ്റെ റിയാക്ഷൻ, കാറ് ഇടിക്കുമ്പോഴുള്ള ആ ഒരു റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അത്ര ആക്യുറേറ്റ് ആയി തോന്നുന്നില്ല. പല മൊബൈൽ ഗെയിംസ് ഉള്ളതുപോലെയാണ് തോന്നുന്നത്. അഗെയിൻ ഈ ഗെയിം ഫിനിഷ് അല്ല, കുറേ ടൈം എടുക്കും ഡെവലപ്മെൻറ്റിന്. പക്ഷേ ഈ ഗെയിമിൻ്റെ ഡെവലപ്മെൻറ്റ് കംപ്ലീറ്റ് ആയില്ല, സോ ഇത് ഇമ്പ്രൂവ് ആവുമെന്ന് പ്രതീക്ഷിക്കാം. ഈ ഒരു വെറി മാത്രമാണ് എനിക്ക് പേഴ്സണലി ഉള്ളത്, കാരണം പല PC ഗെയിം ഇന്ത്യൻ മെയ്ഡ് PC ഗെയിംസിനും ഒരു മൊബൈൽ ഗെയിമിൻ്റെ ഫീലാണ് ഉണ്ടാവാറ്. സോ ഈ ഒരു ഏരിയയിൽ മാത്രം എനിക്ക് അങ്ങനെ തോന്നി. ഗ്രാഫിക്സ് അത്ര ഇഷ്യൂ ആയി തോന്നിയിട്ടില്ല. അഗെയിൻ ഗ്രാഫിക്സ് അത്ര ടോപ്പ് അല്ലെങ്കിലും ഗെയിം പ്ലേ നല്ല സ്മൂത്താണെങ്കിൽ, സ്മൂത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് ഫിസിക് ആണെങ്കിലും നമ്മുടെ NPCs ആണെങ്കിലും ഓവറോൾ ആനിമേഷൻ കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ ഗെയിം സക്സസ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഈ ഒരു കാര്യം മാത്രമാണ് എനിക്ക് പേഴ്സണലി നെഗറ്റീവ് ആയി തോന്നിയിട്ടുള്ളത്. സോ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഇന്ത്യൻ ബേസ്ഡ് ഓപ്പൺ വേൾഡ് ഗെയിം റിലീസ് ആകാൻ പോകുന്നത്, അതും PC പ്ലാറ്റ്ഫോമിൽ. സോ അതിൻ്റെതായ എക്സ്പെക്റ്റേഷൻസ് എന്തായാലും ഉണ്ടാവും, പക്ഷേ നിങ്ങൾ ഓവർ എക്സ്പെക്റ്റ് ചെയ്യരുത്. അതാണ് നമ്മുടെ സൈബർ പങ്കിൻ്റെ കാര്യത്തെ പറ്റിയത്. കുറേ ആൾക്കാർ കുറേ എക്സ്പെക്ട് ചെയ്തു, ഇൻക്ലൂഡിങ് മീ. അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം എനിക്ക് അത്ര എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ അത്ര ഹൈറ്റ് ആയിട്ടുള്ള ഗെയിമായിരുന്നു സൈബർ പങ്ക്. സോ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതുപോലെ ഗെയിം കംപ്ലീറ്റ് ഫ്ലോപ്പ് ആണ്. അതുമാത്രമല്ല CD പ്രൊജക്റ്റിന് പണി ആഫ്റ്റർ പണിയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു ഗെയിമിൽ നിങ്ങളുടെ ഹൈ എക്സ്പെക്ടേഷൻ ഒന്നും ഉണ്ടാവരുത്, കാരണം അത്രയും ഫണ്ട് ലിമിറ്റേഷൻസും, അതുപോലെ ഫണ്ടാണ് ഏറ്റവും വലിയൊരു ഇഷ്യൂ, ഫണ്ട് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടാവും. സോ അതുകൊണ്ട് തന്നെ മോശമില്ലാത്തൊരു ഗെയിമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അഗെയിൻ ഇങ്ങനെയുള്ള കുറേ പ്രൊജക്റ്റ് വന്നാലാണ് നമുക്ക് ഇമ്പ്രൂവ്ഡ് ഗെയിംസ് കിട്ടുക. പിന്നെ ഈ ഗെയിം റിലീസ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഗെയിമിൻ്റെ ഡെവലപ്മെൻറ്റിൽ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അവരുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അവരുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഡൊണേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സോ ഡൊണേഷൻ്റെ എമൗണ്ട് അനുസരിച്ച് നിങ്ങൾക്ക് കുറേ സംഭവങ്ങൾ കിട്ടും. വാൾപേപ്പേഴ്സ്, ചിലപ്പോൾ ഡിജിറ്റൽ കോപ്പി അല്ലെങ്കിൽ പ്രിൻ്റ്, ഗെയിമിൻ്റെ പ്രിൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്നാണ്, അല്ല ചാൻസ് ഉണ്ടെന്നല്ല, ഓരോ ഡൊണേഷൻ അനുസരിച്ച് അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. നിങ്ങൾ അവരുടെ വെബ്സൈറ്റ് നോക്കിയാൽ അത് കാണാൻ പറ്റും. എന്തായാലും നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയ സപ്പോർട്ട് ചെയ്യുക. ഇനി ഇപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, ഗെയിം റിലീസ് ആയിട്ട് ഗെയിം മോശമില്ല എന്ന് തോന്നുകയാണെങ്കിൽ പൈറേറ്റ് ചെയ്യുന്നതിന് പകരം ഗെയിം വാങ്ങിച്ച് സപ്പോർട്ട് ചെയ്യുക. എന്തായാലും ഈ ഗെയിം സ്റ്റീമിലും നമ്മുടെ എപ്പിക് ഗെയിംസും റിലീസ് ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ റിലീസ് ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഇൻഫർമേഷനും ഇല്ല എപ്പോൾ റിലീസ് ആവുന്നുള്ളത്. എന്തായാലും മേ ബി 2022, ഐ ഡോണ്ട് നോ,
പ്ലേസ്റ്റേഷനെ കുറിച്ചൊന്നും അറിയില്ല. എന്തായാലും ഗെയിം സക്സസ് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ എന്താണ് ഇന്നത്തെ വീഡിയോ എത്രയൊക്കെയുള്ളൂ. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. പിന്നെ എനിക്ക് വരെ പറ്റുന്ന സമയം നെക്സ്റ്റ് വീഡിയോ തുടങ്ങും.